പി രാജേന്ദ്രമംഗലം സംസ്ഥാന കമ്മിറ്റി, CPN സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയന്റെ മുഖത്ത് കൈചൂണ്ടി ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ CPM നേതാവ് MV ജയരാജൻ. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് വന്നിരിക്കുക. അത് മലപ്പുറത്തെ ഹിന്ദു പത്രത്തിലെ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അതെ, ആൾക്കാർ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഈ CPM-ൽ കുറെ മുസ്ലിം പ്രീണനക്കാരും അതിൽ അഗ്രഗണ്യനും അഗ്രജനുമാണ് ഈ MV ജയരാജൻ. പണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ സ്ഥാനത്തായിരുന്നുവല്ലോ, ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ സന്ദർശകരായിട്ട് വരുന്നത് കൂടുതലും ഈ മലപ്പുറം അതുപോലെ മലബാർ ഭാഗത്ത് നിന്നുള്ളവരാണ്. അപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ചാൽ അവിടുന്ന് വലിയ തുകകളുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി അവിടുന്ന് കോട്ടിട്ടവരും കോട്ട് ഇടാത്തവരുമായിട്ടുള്ള വലിയ പ്രമാണിമാരൊക്കെ ഇങ്ങനെ വന്നു നിരന്നിരുന്നു. അപ്പോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ് MV ജയരാജൻ. അപ്പൊ ആ തരത്തില് ഈ ആ ഭാഗത്തുള്ള ഒരു പ്രീണനം കൊണ്ട് CPM-ന് ബലം ഉണ്ടാക്കിയ ആളുമാണ് അദ്ദേഹം. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നുണ്ട് അൻവർ, PV അൻവറിന്റെ പിണക്കത്തിന് പിന്നിൽ CPM-ലെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവുണ്ട്. പേര് പറയാൻ ആർക്കും ധൈര്യമില്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥിതി റിപ്പോർട്ടർ ചാനലാണ് പറഞ്ഞിട്ടുള്ളത്, എങ്കിലും അത് സത്യമാണെന്ന് നമുക്കറിയില്ല, കൺഫേം ചെയ്യില്ല, ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കറിയില്ല. എങ്കിലും ആ ഒരാൾ ഈ MV ജയരാജനാണോ എന്ന് സംശയിക്കാണ്ടിരിക്കുന്നു. ഇപ്പൊ സംശയാതീതമായ വിധത്തിൽ പി ജയരാജൻ മുഖ്യമന്ത്രിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ പി ജയരാജൻ BJP-യിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിനാണെന്ന് തോന്നുന്നു. അൻവറുമായിട്ട് സഹകരിക്കാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പിന്നൊരു പ്രമുഖനായ നേതാവ് തോമസ് ഐസക്ക ഇതുവരെ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്ത അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. പത്തനംതിട്ടയിലെ നാണംകെട്ട തോൽവിക്ക് ശേഷം അദ്ദേഹം കുറച്ച് നിരാശനും അതുകൊണ്ടായിരിക്കും അദ്ദേഹം മൗനം അവലംബിക്കുന്നത്. പിന്നെ വേറെ നേതാക്കൾ ആരും ഇല്ല. AK ബാലൻ എന്തായാലും പൂർണ്ണ സപ്പോർട്ട്, വാലോളി മുഹമ്മദ് കുട്ടി പൂർണ്ണ സപ്പോർട്ട്, KT ജലീൽ പൂർണ്ണ സപ്പോർട്ട്, കാരാട്ട് റസാഖ് പിന്മാർ. അപ്പോ ഈ MV ജയരാജനെയാണ് കറുത്ത കുതിരയായിട്ട് നമുക്ക് സംശയിക്കേണ്ടത്. അപ്പൊ പാർട്ടി യോഗത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പിന്നെ റിപ്പോർട്ടർ ചാനൽ പറയുന്നത്. റിപ്പോർട്ടർ ചാനൽ, നിങ്ങൾ ഞാനല്ല, ഞാൻ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞപ്പോ ഈ വലിയൊരു ചിരി നീണ്ടു നിൽക്കുന്ന എന്നുള്ള ഒരു ചിരി ഉയർത്തിയ ആളാണ് മുഖ്യമന്ത്രി. അപ്പൊ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് അത്ര അദ്ദേഹത്തിന് വലിയ ഇമ്പ്രഷൻ ഒന്നും ഇല്ല. അപ്പൊ ഇത് റിപ്പോർട്ടർ ചാനലിൽ ഇത് ആളെ കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാർത്തയാണോ എന്ന് നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ MV ജയരാജനോട് അവർക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, അങ്ങനെയൊക്കെ വാർത്തകൾ പ്ലാൻ ചെയ്യാനുള്ള സാധ്യതകൾ ധാരാളമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും പൂർണ്ണമായിട്ട് നമുക്ക് വിഴുങ്ങേണ്ടതില്ല. എങ്കിലും ആ ഒരാളിൽ നമുക്കൊരു 90% സാധ്യത MV ജയരാജന് കൊടുക്കാൻ, സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലാത്ത സാഹചര്യങ്ങൾ. അതായത് ഇപ്പോ പഴയതുപോലെ EK നയനാരെ അങ്ങനെ EK നയനാരുടെ കാലത്തെ പോലെയോ, അല്ലെങ്കിൽ പിന്നെ അച്യുതാനന്ദൻ എതിർത്ത കാലത്തെ പോലെയോ പിണറായി വിജയനെ അത്ര കാര്യമായിട്ടൊന്നും പിന്തുണയ്ക്കുന്നില്ല. VS അച്യുതാനന്ദനുമായുള്ള MV ജയരാജൻ പി ജയരാജനേക്കാൾ ശക്തമായിട്ട് പിണറായിയെ സഹായിച്ച ആളാണ്, പിന്തുണച്ച ആൾ. ആ പിന്തുണ ഇപ്പോൾ ഇവിടെ തൽക്കാലം കാണുന്നില്ല. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയെ കണ്ടാലോ അവരുടെ പത്രങ്ങളിൽ കോളങ്ങൾ എഴുതിയാലോ ഒന്നും CPM-ന് പ്രശ്നങ്ങളില്ല. അതേപോലെയുള്ള ഹിന്ദുപക്ഷത്തുള്ള RSS-മായിട്ട് പോകുന്നത് വലിയൊരു അശുദ്ധമായിട്ടും കാണുന്നു. അങ്ങനെ അശുദ്ധം വേണ്ടി എന്ന് വിചാരിക്കുന്നു ADGP RAJESHKUMAR. RSS-കാരെ കണ്ടെന്ന് ഒരു തരം അയുത്തം അല്ലെങ്കിൽ ഒരു ഫ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ് RSS-ന്. എന്നാൽ ഈ PF-നോ SDIP-ക്കോ അങ്ങനെ ഒരു ഫ്രഷ്ട് കൽപ്പിക്കുന്ന ആളല്ല MV ജയരാജൻ. ജമാഅത്തെ ഇസ്ലാമിക്കോ, ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ സ്ഥാനം തന്നെയാണ് ഇപ്പുറത്തെ ഭാഗത്ത് RSS-നുണ്ട്. അപ്പൊ അത്രയും പോലും ഇല്ല RSS-ന്, ഒരു ഹിന്ദുരാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പം അവർക്കില്ല. തീർച്ചയായിട്ടും ഇപ്പൊ അവര് അത് പറയുന്നുണ്ട്, ബഹുസ്വരത എന്ന് പറയുന്നതാണ്, സർവ മത സമത എന്നുള്ള ഒരു വാക്യം, പ്രീണനം പാടില്ല എന്നുള്ളത് മാത്രമാണ് അവർ പറയുന്നത്. അവരുടെ ആദർശത്തെ പറയുന്നത് ആ പ്രധാനമന്ത്രിയെ എതിർത്ത് പറയാൻ പോലും ഒരു മടി കാണിക്കുന്നു. അതിരിക്കട്ടെ. അപ്പോ ഇവിടെ അതേസമയം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ലോകമാകെയുള്ള സംഘടനയാണ്. അപ്പൊ ഇസ്ലാമിക ലോകത്തിന് വേണ്ടിയിട്ട് തീവ്രവാദത്തെയും പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്ന സംഘടന, അല്ലാതെ മുസ്ലിം ലീഗിനെ പോലെ ഒരു പിന്നെ മത നിരപേക്ഷ സംഘടന ഒന്നുമല്ല. മത നിരപേക്ഷം എന്ന് പറയുമ്പോൾ വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു സംഘടന തന്നെയാണ് ജമാഅത്തെ ഇസ്ലാം. അതിന്റെ ജിഹോകളിലൂടെ അതാണ് ചെയ്യുന്നത്.
നമ്മൾ അറബ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മാധ്യമം പത്രം മാത്രമേ കിട്ടാൻ. അപ്പൊ അങ്ങനെ അതിനെയാണ് ഊതിപ്പെരുപ്പിച്ചു പിണറായി വിജയനോട് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ ഒരു പൊട്ടിത്തെറിയിൽ കഴിഞ്ഞത് അല്ല സാർ, ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെയുള്ള ഈ ചോദ്യം ചെയ്യലുകളും ചർച്ചകളും ഒക്കെ വരികയാണ്. കുറച്ചു നാളായിട്ട് ചോദ്യം ചെയ്യലൊന്നും പിണറായി വിജയൻ മാത്രം വഴി നടന്നൊരു കമ്മിറ്റി ആയിരുന്നു അത്. അതെ അതെ, അത് വ്യക്തമായിട്ടുള്ള പിന്നെ എതിർപ്പുകൾ അവിടെ അതാണ് ഇപ്പൊ ആ പാർട്ടിയുടെ ജനാധിപത്യം എന്ന് അവർ പറഞ്ഞത്. പക്ഷെ മറ്റാരും പറയുന്നത് പത്രങ്ങൾ അറിയരുത്, പുറത്തു നിന്ന് പറയുന്നത് അതാണ് ജനാധിപത്യ കേന്ദ്രീകരണം, ഡെമോക്രാറ്റിക് സെൻട്രലൈസേഷൻ. സെൻട്രൽ ബ്രാഞ്ച് കമ്മിറ്റിക്ക് പോലും ഏരിയ കമ്മിറ്റിക്ക് പോലും അങ്ങനെയുള്ള തുറന്ന എതിർപ്പുകൾ, പല ജില്ലാ കമ്മിറ്റികളും ഈ അങ്ങനെ എതിർത്ത് പറയുന്നുണ്ടല്ലോ. പിണറായി വിജയനെതിരായിട്ട് പറയുന്നുണ്ടല്ലോ, എ ഡി ജി പി അജിത് കുമാറിനെതിരായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ അവരുടെ സമ്മേളനങ്ങളുടെ ഭാഗമാണ്, സമ്മേളന കാലത്ത് നടക്കുന്ന ചർച്ചകളിലെല്ലാം തുറന്ന് പറയാറുണ്ട്. പക്ഷെ പാർട്ടിക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അച്ചടക്കം.